നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഓലിയുടെ ദുരാഗ്രഹം വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ നടുങ്ങിയത് ഇന്ത്യയല്ല, സാക്ഷാൽ നേപ്പാൾ ജനത തന്നെയാണ്. ഇന്ത്യ എല്ലാ ബഹുമതിയോടും കൂടിയാണ് ഒരു അയൽ രാജ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം നേപ്പാളിന് നാളിതുവരെ നൽകിയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ അത് ആയിരിക്കും. എന്നാൽ അവരുടെ മൂഢനായ പ്രധാനമന്ത്രിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ല. ആരൊക്കെയോ വാക്കാൽ ഉറപ്പ് നൽകിക്കൊണ്ട് മുൻവിധിയോടെ സമീപിക്കുകയാണ് ശർമ്മ ഒലി. ചൈനയുടെ വാക്ക് കേട്ട് ഇന്ത്യക്കെതിരെ കലി തുള്ളാനുള്ള ഈ ഭരണാധികാരിയുടെ ശ്രമങ്ങൾക്ക് എന്നാൽ സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സ്വന്തം ജനതയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഈ വ്യക്തി സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ്. നേപ്പാളിൽ കോവിഡ് പടരാൻ കാരണം ഇന്ത്യയാണെന്ന വിചിത്രവാദത്തിൽ തുടങ്ങി നേപ്പാളിന്റെ കരഭൂമി ഇന്ത്യയുടെ കൈവശമാണെന്ന കല്ല് വെച്ച നുണ വരെ പറഞ്ഞു വെച്ചപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്തിന് മേൽ ഏൽപ്പിച്ച കടന്നാക്രമണമാണ് ഇതെന്നാണ് ശർമ്മ ഒലി മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആക്രമണത്തിന് വരെ മുതിർന്ന ഈ ഭരണാധികാരിയുടെ നിരുത്തരവാദിത്തം ഇതിനു മുമ്പും ശ്രദ്ധേയമാണ്. എന്നാൽ ഇത് കടന്ന കൈയാണെന്നതിനാൽ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഭൂപടമിറക്കിയ സംഭവത്തിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പുതിയ ഭൂപടമിറക്കാനുള്ള നടപടികൾ നേപ്പാൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളതിനാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുക. ഭൂപടത്തിനായി ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള കെ പി ഒലിയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇത്. ഇന്ത്യയുടെ ഭാഗമായ ലിബിയ, ദുര, ലിബുലേക്ക്, കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങൾ നേപ്പാളിന്റെ ഭാഗമായി ചിത്രീകരിച്ചാണ് പുതിയ ഭൂപടം വരെ പുറത്തിറക്കിയത്. ചർച്ചകളിൽ കൂടി അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉഭയകക്ഷി ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് നേപ്പാൾ ഭൂപടം പുറത്തിറക്കിയിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കെ പി ഒലിയുടെ നീക്കത്തിനെതിരെ നേപ്പാളിലെ വിവിധ പാർട്ടികൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച രംഗത്ത് വന്നിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന വിമർശനമാണ് സ്വന്തം രാജ്യത്ത് നിന്ന് പോലും ഉയർന്നു വന്നത്. നേരത്തെ ഉത്തരാഖണ്ഡിലെ ധാർച്ചുളയിൽ നിന്ന് ലിബുവിലേക്ക് ഇന്ത്യ തുറന്ന 80 കിലോമീറ്റർ റോഡിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ധാരാളം രാഷ്ട്രപ്രമുഖരാൽ സമ്പന്നരായ ആ രാജ്യം ഇന്ത്യക്കെതിരെയുള്ള ഏത് ഗൂഢതന്ത്രത്തെയും നഖശിഖാന്തം എതിർക്കുമെന്നത് സുനിശ്ചിതമായ വസ്തുത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.